ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ജാക്സ് വെറൈറ്റീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യൂസ് ഒരു സപ്പോട്ട ജ്യൂസാണ്. പക്ഷേ സപ്പോട്ടൻ്റെ ടേസ്റ്റിൽ സപ്പോട്ട തീരെ ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ്. സപ്പോട്ട ഇപ്പോൾ എല്ലാ സീസണിലും കിട്ടൂലല്ലോ, പക്ഷേ ഈ ഒരു സാധനം എല്ലാ സീസണിലും കിട്ടുന്ന ഒരു സാധനമാണ് നേന്ത്രപ്പഴം. ഈ നേന്ത്രപ്പഴം വേറൊന്ന് രണ്ട് ഐറ്റം കൂടി കൂട്ടിയിട്ട് സപ്പോട്ടൻ്റെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ് ഇന്നത്തെ ജ്യൂസ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളി ജ്യൂസാണിത്. അടിപൊളിയല്ലേ? ആ അടിപൊളിയാണ്. ഇതിലേക്ക് വേണ്ടത് മൂന്ന് നേന്ത്രപ്പഴം വേണം, ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൊടി വേണം, 5 കൈയില് പഞ്ചസാര വേണം, 1 ലിറ്റർ പാല്, 1/2 ലിറ്റർ സാദാ തണുത്ത വെള്ളം. ഈ പാല് നല്ല നെയ്യുള്ള പാലാണ്, അതാ മഞ്ഞ കളർ. ഇതാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. ആദ്യമൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ മൂന്ന് നേന്ത്രപ്പഴം ചെറുതാക്കി അരിയുക. അരിഞ്ഞു കഴിഞ്ഞ ശേഷം അതിലേക്ക് ആ 5 കൈയില് പഞ്ചസാര അതിലേക്കിടുക. ഇതാണ് ആ കയിലിൻ്റെ അളവ്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡർ ഇടുക. ഇനി ആദ്യമാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് അടിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. ഞാൻ 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട്, അധികം പാലൊഴിക്കരുത്, കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇപ്പോൾ അത് റെഡിയായി. ശേഷം ഇതൊരു വലിയൊരു പാത്രത്തിലേക്ക് പാരുക. അതിനുശേഷം നമുക്കുള്ള ബാക്കിയുള്ള 1 ലിറ്ററിൻ്റെ പാലും ബാക്കിയുള്ള ആ 1/2 ലിറ്ററിൻ്റെ വെള്ളവും ഇതിലേക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് വീണ്ടും അത് മിക്സിയിൽ ഇട്ടടിക്കുക. അപ്പം സംഭവം ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി ജ്യൂസാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു 95% നമ്മളെ സപ്പോട്ട ചിക്ക് ജ്യൂസിൻ്റെ അതേ ടേസ്റ്റാണ്. ഒരു 2.5 ലിറ്ററിൻ്റെ അടുത്തുണ്ടാവും ഈ ജ്യൂസ് കംപ്ലീറ്റ്. അപ്പം ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ തന്നെ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇനിയും വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.